നമസ്കാരം. 2024 രാജ്യത്ത് നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പല സംസ്ഥാനങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേദിയാകുമെന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സംസ്ഥാനം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ്. നമുക്കറിയാം, ഇന്ത്യയുടെ രാഷ്ട്രീയ ഹൃദയഭൂമിയിൽ ഒരു വലിയ പ്രസക്തമായിട്ടുള്ള നിലപാട് തറയുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് മധ്യപ്രദേശ്. നിലവിൽ അവിടെ മധ്യപ്രദേശ് ഭരിക്കുന്നത് BJP ആണ്. ശിവരാജ് സിംഗ് ചൌഹാനാണ് അവിടുത്തെ മുഖ്യമന്ത്രി. എന്നാൽ 2018 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിൽ വരാൻ ഏറ്റവും വലിയ കക്ഷിയായി വന്ന അധികാരത്തിൽ വന്നത്. കമൽനാഥ് അവിടുത്തെ മുഖ്യമന്ത്രിയാകുകയും ചെയ്തു. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ കമൽനാഥും അവിടുത്തെ അന്നത്തെ കോൺഗ്രസിൻ്റെ യുവ നേതാവുമായിരുന്ന പ്രമുഖ അന്തരിച്ച പ്രമുഖ കോൺഗ്രസ് നേതാവായിട്ടുള്ള മാധവറാവ് സിന്ധ്യയുടെ മകനായിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യയും തമ്മിലുള്ള തർക്കം അത് മറനീക്കി പുറത്തു വന്നിരുന്നു. വലിയ തോതിൽ തർക്കം നടന്നിരുന്നു. ആ ഒരു തർക്കം മുതലെടുത്തുകൊണ്ട് ജ്യോതിരാദിത്യ സിന്ധ്യയെയും അദ്ദേഹത്തോടൊപ്പമുള്ള ഏതാണ്ട് 28 പേരെയും മറുകണ്ഠം ചാടിച്ചുകൊണ്ട് BJP അവിടെ കൃത്യമായ ഒരു രാഷ്ട്രീയ പദ്ധതി അവിടെ നടത്തിയിരുന്നു. അങ്ങനെ സ്വാഭാവികമായും BJP വീണ്ടും മധ്യപ്രദേശ് എന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ ഹൃദയഭൂമിയിലേക്ക് അവിടെ അധികാരത്തിൽ വരികയും ചെയ്തു. ഇപ്പോൾ ഈ വർഷം തന്നെയാണ് മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കാലേക്കൂട്ടി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മധ്യപ്രദേശിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി വലിയ തോതിലുള്ള ഒരു പടലപ്പിണക്കം അവിടെ ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ നോമിനികളായി, ദിഗ്വിജയ് സിംഗിൻ്റെ നോമിനികളായും, കമൽനാഥിൻ്റെ നോമിനികളായും പ്രവർത്തകരും നേതാക്കളും പരസ്പരം ചേരിതിരിഞ്ഞ് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. നമുക്കറിയാം, അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര നേതൃത്വം ഇതുവരെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ഒരു പട്ടിക തന്നെ അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി BJPയുടെ MLAമാരുടെ പ്രകടനങ്ങൾ വിലയിരുത്തി അതനുസരിച്ച് മാത്രമേ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകൂ എന്ന് പറയുന്നു. ഒരു മുഴം മുമ്പേ എറിഞ്ഞ് കർണാടകത്തിലെ പോലെ ഒരു വലിയ ഇലക്ഷൻ ടാക്ടിക്സ് അവിടെ ഇറക്കാനുള്ള കോൺഗ്രസിൻ്റെ ശ്രമത്തിന് ആദ്യമേ തന്നെ തിരിച്ചടി കിട്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം രാഹുൽ ഗാന്ധിയുടെ കുറെ ഇഷ്ടക്കാര്, അതേപോലെ ദിഗ്വിജയ് സിംഗിൻ്റെ കുറെ ഇഷ്ടക്കാര്, അതേപോലെ കമൽനാഥിൻ്റെ കുറെ ഇഷ്ടക്കാര്, ഇത്തരത്തിലുള്ള ഇഷ്ടക്കാരുടെ ഇടി കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലേക്കായിരിക്കും. 106 പേരായിരിക്കും കൂടുതൽ തുക നൽകിയത്. അതുകൊണ്ടായിരിക്കും ഈ 106 പേരുടെ ആദ്യത്തെ പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടത് എന്ന തരത്തിലേക്കുള്ള ഒരു പരിഹാസമാണ് മധ്യപ്രദേശിൽ ഇപ്പോൾ BJP നടത്തുന്നത്. എന്തായാലും കോൺഗ്രസ് അവിടെയും കർണാടകത്തിലെ പോലെ മണി പൊളിറ്റിക്സിന് പ്രാധാന്യം നൽകാൻ പോകുന്നു. ന്യൂനപക്ഷ പ്രീണനവും അതേപോലെ തന്നെ സാമ്പത്തിക തിരിമറിയും ഒക്കെ നടത്തി അധികാരത്തിൽ, കർണാടകത്തിൽ എങ്ങനെയാണോ അധികാരം പിടിച്ചത് അതേ തരത്തിൽ മധ്യപ്രദേശിൽ അധികാരം പിടിക്കാമെന്ന ഒരു വ്യാമോഹം കോൺഗ്രസിന് ഉണ്ടായിരുന്നു. ആ ഒരു വ്യാമോഹത്തിനാണ് തുടക്കത്തിലെ തിരിച്ചടിയേറ്റിരിക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട 3 നേതാക്കളുടെ അനുയായികൾ അവർ പരസ്യമായി ചേരിതിരിഞ്ഞ് രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും BJPക്ക് അത് അനുകൂലമായിട്ടുള്ള ഒരു ലൈൻ തുറന്നു തരും, വരച്ച് കിട്ടും എന്ന് തന്നെയാണ് BJPയുടെ നേതൃത്വം കരുതുന്നത്. എന്തായാലും മധ്യപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെയും BJPയെയും സംബന്ധിച്ചിടത്തോളം ഒരേപോലെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും മധ്യപ്രദേശിൽ BJPക്ക് ഒരു ഈസി വാക്ക് ഓവർ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം കൃത്യമായ രീതിയിൽ ചില മേഖലകളിലൊക്കെ BJP അവിടെ ഇനിയും മെച്ചപ്പെടാനുണ്ട്. പക്ഷേ BJP അവിടെ ജയിച്ചു കയറും എന്ന ഒരു സൂചന തന്നെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രേരക ശക്തിയായി മാറുന്നത് കോൺഗ്രസിനുള്ളിലെ ഇത്തരത്തിലുള്ള 3 നേതാക്കൾ, 3 പ്രധാനപ്പെട്ട നേതാക്കൾ, രാഹുൽ ഗാന്ധി, ദിഗ്വിജയ് സിംഗ്, അതേപോലെ തന്നെ കമൽനാഥ്, ഈ 3 നേതാക്കളുടെ 3 വിഭാഗത്തിൽ പെട്ട നേതാക്കൾ, അവർ 106 പേര് പ്രാഥമികമായി സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിൽ വലിയ അമർഷം അവിടുത്തെ കോൺഗ്രസ് അണികൾക്കിടയിലും അതേപോലെ തന്നെ പ്രാദേശിക നേതാക്കൾക്കിടയിലും ഉണ്ട് എന്ന ഒരു വലിയ ശുഭസൂചന BJPയെ സംബന്ധിച്ചിടത്തോളം മധ്യപ്രദേശിൽ അവർക്ക് അവരുടെ ഒരു വലിയ അഭിലാഷം, അതെ തിരഞ്ഞെടുപ്പ് വീണ്ടും ജയിച്ച് ഭരണം തുടരാൻ പറ്റുമെന്ന ഒരു അഭിലാഷത്തിന് കരുത്ത് പകരുന്നു എന്നതാണ് വസ്തുത.